മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രേംരാജ് കോടി രൂപയുടെ കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നേരിടുന്ന സി പി ഐ നേതാവ് ഭാസുങ്കരൻ മിൽമയിലും ലക്ഷത്തിന്റെ തട്ടിപ്പ് നടത്തിയതായി ഓഡിറ്റ് റിപ്പോർട്ട് തട്ടിപ്പൊളിക്കുവാൻ കക്കുന്നതിനേക്കാൾ പങ്ക് നേതാക്കൾക്ക് സഖാക്കളുടെ മക്കൾക്ക് മിൽമയിൽ ജോലിയും സഹകരണ ബാങ്കുകളിലെ സഹകരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞെട്ടുന്നത് കേരളത്തിലെ സാധാരണക്കാരാണ് കോടികളുടെ വെട്ടിപ്പും തട്ടിപ്പും കാലങ്ങളായി നടത്തുന്ന സഹകരണ ബാങ്ക് കൊള്ളയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന ചിന്തയിലാണ് ജനങ്ങൾ സഹകരണ ബാങ്ക് കൊള്ള ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കാൽനൂറ്റാണ്ടു മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തിൽ നടന്ന കോട്ടയം എളംകുളം സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിയാണ് ഇന്നത്തെ സഹകരണമന്ത്രി ബി എൻ വാസവൻ എന്നത് നാം മറക്കരുത് അന്ന് പതിമൂന്ന് കോടിയുടെ തട്ടിപ്പാണ് അന്ന് നടന്നത് സർക്കാർ പ്രഖ്യാപിച്ച വിജിലൻസ് അന്വേഷണത്തിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾക്കെല്ലാം ക്ലീൻ ചീറ്റ് കിട്ടി ബാങ്ക് മാനേജരും ചില ജീവനക്കാരും മാത്രം പ്രതികളായി ഇരുപത്തഞ്ച് വർഷമായി ബാങ്ക് സെക്രട്ടറി ഒളിവിലാണെന്നാണ് പറയുന്നത് കേസ് ഇപ്പോഴും കോട്ടയം വിജിലൻസ് കോടതിയിലുണ്ട് ഒടുവിൽ അന്നത്തെ ഇടത് സർക്കാർ കോട്ടയം ജില്ലാ സഹകരണ ബാങ്ക് വഴി അടിയന്തരമായി ഇളംകുളം സർവീസ് സഹകരണ ബാങ്കിന് പതിമൂന്ന് കോടി രൂപ നൽകി വി എൻ വാസവനായിരുന്നു അന്ന് ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് നിക്ഷേപകനെ പണം തിരികെ കിട്ടി ഇരുപത്തഞ്ച് വർഷങ്ങൾക്കപ്പുറം പതിമൂന്ന് കോടിയിൽ ഒരു നയാ പൈസ പോലും ഇളംകുളം സർവീസ് സഹകരണ ബാങ്ക് തിരിച്ചടച്ചില്ല പലിശയടക്കം നാല്പത് കോടി ഇന്നും കിട്ടാക്കടമായി നിൽക്കുന്നു കോട്ടയം ജില്ലാ ടൂറിസം വികസന സൊസൈറ്റി എന്ന സി പി എം നിയന്ത്രിത സംഘടനയിലേക്കും ഇളംകുളത്ത് നിന്ന് അനധികൃതമായി മൂന്നര കോടി രൂപ പോയി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ ജെ തോമസിനെതിരെ ഈ സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിലും പിന്നീട് എൽ സർക്കാർ കേസ് പിൻവലിച്ചു ഇതെല്ലാം ഇപ്പോൾ പഴങ്കഥയായി മാറിയതാണ് ഇപ്പോൾ നൂറ്റിയൊന്ന് കോടി രൂപയുടെ കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നേരിടുന്ന സി പി ഐ നേതാവ് ഫാസുഗ്രൻ മിൽമയിലും തട്ടിപ്പ് നടത്തിയതായി ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവരുന്നു ഈ വിഷയവും കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് മിൽമ തിരുവനന്തപുരം മേഖല യൂണിയനിലേക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് പാലെത്തിക്കുന്നതിന് അധിക നിരക്ക് നൽകിയതുവഴി നാല് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് പാൽ പാലെത്തിക്കുന്നതിനായുള്ള വാഹന കരാർ നിലവിലെ നിരക്കിൽ നിന്ന് ഉയർന്ന തുകയ്ക്ക് നൽകിയതാണ് നഷ്ടത്തിനിടയാക്കിയതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഓംസൈ ലോജിസ്റ്റിക്സ് എന്ന കരാറുകാരൻ ലിറ്ററിന് അൻപത്തിരണ്ട് രൂപയ്ക്ക് മലബാർ യൂണിയന് പാലെത്തിക്കുമ്പോൾ തിരുവനന്തപുരത്തേക്ക് ലിറ്ററിന് അറുപത് രൂപ നിരക്കിനാണ് മഹാരാഷ്ട്രയിലെ സോനായി ഡയറിയിൽ നിന്നും പാലെത്തിക്കുന്നത് ഒക്ടോബർ മുതൽ മാർച്ച് വരെ ട്രിപ്പുകളിലായി രൂപ അധികമായി ാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് വലിയ തട്ടിപ്പാണ് ഇക്കാര്യത്തിൽ നടത്തിയത് അന്വേഷിച്ചാൽ പല കള്ളക്കളികളും പുറത്തുവരും കണ്ടല വിഷയത്തിൽ വിവിധ കോടതികളിലും കേസുണ്ട് പോലീസും കേസെടുത്തിട്ടുണ്ട് ഫാസുരാങ്കൻ എട്ടു വർഷത്തിനിടെ പല തവണകളിലായി മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ വായ്പ എടുത്തത് പതിനാല് ഒരൊറ്റ ആധാരം വെച്ചാണ് ഫാസുരാങ്ങന്റെ മകൻ അഖിൽജിത്തിന്റെ പേരിൽ എടുത്ത വായ്പകളൊന്നും തിരിച്ചടയ്ക്കാതെ എട്ട് തവണകളായി ഒരു കോടി രൂപയാണ് കണ്ടല ബാങ്കിൽ നിന്നും വായ്പ എടുത്തത് സഹകരണ വകുപ്പ് നൂറ്റിയൊന്ന് കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയ കണ്ടല സഹകരണ ബാങ്കിൽ ഒരൊറ്റ ഈട് വെച്ച നിരവധി വായ്പകളാണ് നൽകിയത് ബാങ്ക് പ്രസിഡന്റും സി പി ഐ നേതാവുമായ എൻ ഫാസുരാങ്ങന്റെ അടുപ്പക്കാരും പരിചയക്കാരുമാണെങ്കിൽ ഭൂമിയുടെ ും നൽകാതെ ഒരു ആധാരത്തിൽ വായ്പകൾ നൽകി രണ്ടായിരത്തി മുതൽ വരെ മകൻ രണ്ടായിരത്തിന്റെ പേരിൽ എട്ട് തവണകളായി ഒരു കോടി രൂപയാണ് വായ്പയായി നൽകിയത് മുമ്പ് എടുത്ത വായ്പകളൊന്നും അടയ്ക്കാതെയായിരുന്നു ഇത് മകളുടെയും മരുമകളുടെയും അടുത്ത ബന്ധുക്കളുടെയും അടക്കം പന്ത്രണ്ട് പേരുടെ പേരിൽ ഇങ്ങനെ ആകെ മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ എടുത്തു ഇതിൽ മൂന്നിരുന്നു പോലും ഇതുവരെ തിരിച്ചടച്ചില്ല എങ്ങനെയാണ് വായ്പ തിരിച്ചടയ്ക്കാതെ അതേ പ്രമാണത്തിൽ വീണ്ടും വായ്പ കൊടുക്കുന്നതെന്ന ചോദ്യത്തിന് ബാങ്ക് ജീവനക്കാർ കൈമലർത്തുകയാണ് കണ്ടല സഹകരണ ബാങ്കിൽ നൂറ് കോടിയിലേറെ ക്രമക്കേട് നടത്തിയിട്ടും സി പി ഐ ഫാസുരാങ്ങിനെതിരെ നടപടി എടുത്തിരുന്നില്ല കാരണം അന്വേഷണം വന്നാൽ നേതാക്കളുടെ മക്കളുടെ എല്ലാം ജോലി പോകുന്ന അവസ്ഥയാണ് സി പി ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണന്റെ മകൾക്ക് മിൽമയിൽ താൽക്കാലിക നിയമനം നൽകി സംസ്ഥാന കൗൺസിലംഗം പട്ടത്തിൽ ഷൌക്കത്തിന്റെ മകനും നിയമനം നൽകി മാങ്കോട് രാധാകൃഷ്ണൻ എം എൽ എ ആയിരിക്കെ പി എ ആയിരുന്ന ശ്രീകുമാറിനും ജോലി നൽകി ഷീരയുടെ മുൻ സെക്രട്ടറിയും ഫാസുരാങ്ങന്റെ അടുപ്പക്കാനുമായ സോജൻ ചന്ദ്രനും ജോലി നൽകി മിൽമയുടെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട യൂണിറ്റുകളായി ഇഷ്ടംപോലെ താൽക്കാലിക നിയമനങ്ങളാണ് ഫാസുനാഗൻ നടത്തിയത് കണ്ടലയിലും ഷീരയിലും നടത്തിയ ക്രമക്കേട് ഫാസുനാഗൻ ഫാസുരാങ്ങൻ വന്നശേഷം മിൽമയിലും തുടങ്ങി എൺപത്തൊമ്പത് ലക്ഷം രൂപ ടാങ്കർ ലോറികളുടെ കിലോമീറ്റർ വെട്ടിച്ച് നഷ്ടം വരുത്തിയെന്ന് ഓഡിറ്റിൽ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ കണ്ടല ബാങ്കിന്റെ ക്രമക്കേടിനെ കുറിച്ച് സി പി ഐ അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ചിരുന്നു ഗുരുതര പ്രതിസന്ധിയിലൂടെയാണ് ബാങ്ക് പോകുന്നതെന്ന അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തി ഫാസുരാഗിനെതിരെ നടപടിയും എടുത്തില്ല അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ജില്ലാ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചു കൗൺസിൽ ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷമായി വിമർശനം ഉയർന്നിരുന്നു സി പി എം സി പി ഐ നേതാക്കളിൽ പലർക്കും പങ്കുവികിതം നൽകുന്നത് കൊണ്ടാണ് ഇത്രയേറെ അഴിമതികൾ നടത്തിയിട്ടും ഫാസുരാഗിനെ സർക്കാർ സംരക്ഷിക്കുന്നതെന്ന ആരോപണം ശക്തമാണ് കണ്ടല ബാങ്കിൽ നടന്ന കോടികളുടെ തട്ടിപ്പ് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് സഹകരണ രജിസ്ട്രാർ ഇ ഡിക്ക് കൈമാറിയതോടെയാണ് ഇ ഡിയുടെ പ്രസിഡന്റ് കേസുകളാണ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നിട്ടും പോലീസ് ഇതുവരെ ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചിട്ടില്ല എൻ ഫാസുരാഗനും കുടുംബവും നയിച്ചിരുന്നത് ആർഭാട ജീവിതമാണെന്ന് പറയപ്പെടുന്നു മാറനല്ലൂർ ജംഗ്ഷനടുത്ത് റോഡിനോട് ചേർന്നൊരു കൂറ്റൻ വീട് ബെൻസ് കാർ രണ്ട് ഹോട്ടലുകൾ ഒരു സൂപ്പർ മാർക്കറ്റ് അടക്കം ഫാസുരാഗൻ ഉണ്ട് ഇതൊന്നും കൂടാതെ കോടികൾ ചെലവഴിച്ചായിരുന്നു മകൻ അഖിൽജിത്തിന്റെ വിവാഹം മകന്റെയും ഭാര്യയുടെയും ബന്ധുക്കളുടെയും പേരിൽ കോടി രൂപയാണ് കണ്ടല ബാങ്കിനെ ഉള്ളതെന്ന് പറയുന്നു അഞ്ഞൂറോളം നിക്ഷേപകർക്ക് കണ്ടല സഹകരണ ബാങ്കിൽ പണം നഷ്ടമായി നിരവധി കേസുകൾ ഉണ്ടായിട്ടും തുടർ നടപടികൾ നീങ്ങുന്നില്ല ഈ സാഹചര്യത്തിലാണ് കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിന് പിന്നാലെ കണ്ടല ബാങ്ക് ക്രമക്കേട് ഇ ഡി അന്വേഷിക്കുന്നത് ഇതിനൊപ്പമാണ് മിൽമയിലെ തട്ടിപ്പും ചർച്ചയാകുന്നത് ഇ ഡി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സഹകരണ രജിസ്ട്രാർ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയത് കോടികളുടെ ക്രമക്കേടാണ് കണ്ടല ബാങ്കിൽ നടന്നത് നന്ദി നമസ്കാരം